പച്ച നിറമുള്ള കണ്ണുകൾ കൊണ്ട് തുറച്ചു നോക്കി ലോകത്തിന് വിസ്മയവും നൊമ്പരവും സമ്മാനിച്ച അഫ്ഗാൻ വനിത ശർബത് ഗുലയെ ഇറ്റലി ഏറ്റെടുത്തു. അഫ്ഗാനിൽ താലിബാൻ വീണ്ടും ഭരണം പിടിച്ചെടുത്തതോടെ ശർബത് രാജ്യം വിടാൻ സഹായം തേടുകയായിരുന്നുവെന്ന് ഇറ്റലി പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ഇറ്റലിയിൽ പുതിയ ജീവിതം തുടങ്ങാനുള്ള എല്ലാ സഹായവും സർക്കാർ നൽകും. 1984 സ്റ്റീവ് മക്കറിയുടെ ക്യാമറയിൽ പകർത്തിയ നാഷണൽ ജോഗ്രഫി മാഗസിൻ്റെ മുഖചിത്രമായി വന്ന ഫോട്ടോയിലൂടെയാണ് ശർബത്തിനെ ലോകമറിഞ്ഞത്. അന്ന് 12 വയസ്സായിരുന്നു. അഫ്ഗാനിസ്ഥാനിലെ യുദ്ധഭൂമിയിലെ ചിത്രങ്ങൾ പകർത്തിയ സ്റ്റീവ് മക്കറിയുടെ ക്യാമറയിലാണ് ആദ്യമായി ശർബത്ത് ഇടം പിടിച്ചത്. പെഷവാറിലെ നസീർബാഗ് അഭയാർത്ഥി ക്യാമ്പിൽ തന്നെ തന്നെ തുറച്ചു നോക്കിക്കൊണ്ടിരുന്ന 12 വയസ്സ് തോന്നിക്കുന്ന പെൺകുട്ടി. അഴുക്കു പുരണ്ട അവളുടെ മുഖത്തും മുഷിഞ്ഞുകീറിയ ഉടയാടയിലും ഒരു യുദ്ധത്തിൻ്റെ ഭീകരത മുഴുവൻ എഴുതി വച്ചിരുന്നു. എന്നാൽ അതിനെല്ലാം അപ്പുറം മക്കറിയെ ആകർഷിച്ചത് മറ്റൊന്നായിരുന്നു, അവളുടെ കണ്ണുകൾ. പച്ച നിറത്തിൻ്റെ വിവിധ വകഭേദങ്ങൾ ചാലിച്ച അവളുടെ കൃഷ്ണമണികളിൽ എന്തോ മാസ്മരിക ശക്തി പ്രകടമായിരുന്നു. സമ്മതം വാങ്ങിയതിന് ശേഷം പെൺകുട്ടിയുടെ ചിത്രം മക്കറി തൻ്റെ ക്യാമറയിൽ പകർത്തുകയായിരുന്നു. യുദ്ധത്തെക്കുറിച്ച് മക്കറി പകർത്തിയ ഒട്ടേറെ ചിത്രങ്ങളിലൊന്നായി അതും നാഷണൽ ജോഗ്രഫിക്കിൻ്റെ അമേരിക്കയിലുള്ള ഓഫീസിലെത്തി. ഫോട്ടോയുടെ മേന്മ തിരിച്ചറിഞ്ഞ പത്രാധിപന്മാർ അതിനെ മാസികയുടെ മുഖചിത്രമായി തീരുമാനിച്ചു. മാസികയുടെ ആ ലക്കത്തിന് ലോകമെങ്ങും വൻ സ്വീകാര്യത കൈവരുത്താൻ ഈ ചിത്രത്തിന് കഴിഞ്ഞു. ചിത്രത്തിൽ കണ്ടെത്തിയ പെൺകുട്ടിയുടെ മേൽവിലാസത്തെക്കുറിച്ചുള്ള ചർച്ചകളായിരുന്നു ലോകം മുഴുവൻ ഉയർന്നത്. അവൾ ആരാണെന്ന് കണ്ടുപിടിക്കാൻ അദ്ദേഹം കുറേ ശ്രമങ്ങൾ നടത്തിയെങ്കിലും എല്ലാം നിഷ്ഫലമായി. എന്നാൽ 17 വർഷങ്ങൾക്കു ശേഷം 2002 പെൺകുട്ടിയെ കണ്ടുപിടിക്കാൻ നാഷണൽ ജോഗ്രഫിക് വീണ്ടും ശ്രമം തുടങ്ങി. അതിന് നിയോഗിക്കപ്പെട്ട സംഘത്തിൽ മക്കറിയും ഉണ്ടായിരുന്നു. ഒടുവിൽ നസീർബാഗ് ക്യാമ്പിലെ ഒരാൾ പെൺകുട്ടിയെ തിരിച്ചറിഞ്ഞു. അവളുടെ ബാല്യകാല സുഹൃത്തായിരുന്നു അയാൾ. ഇപ്പോഴും അവൾ ജീവനോടെയുണ്ടെന്നും വരണ്ട മലമ്പ്രദേശങ്ങളാൽ ചുറ്റപ്പെട്ട അഫ്ഗാനിസ്ഥാനിലെ ടൊറോബോറയിലാണ് താമസമെന്നും അയാൾ സംഘത്തെ അറിയിച്ചു. 3 ദിവസത്തിനുള്ളിൽ കത്തുന്ന സൂര്യനെയും ആളെ കൊല്ലുന്ന അതിർത്തികളും അതിജീവിച്ച് അയാൾ അവളെ ക്യാമ്പിൽ എത്തിച്ചു. ചിത്രത്തിൻ്റെ ഫ്രെയിമുകൾക്കും അപ്പുറത്ത് ശർബത് ഗുല എന്ന പെൺകുട്ടിയുടെ ജീവിതകഥ അങ്ങനെ ലോകം അറിയാൻ തുടങ്ങുകയായിരുന്നു. ഭർത്താവിനും 2 മക്കൾക്കുമൊപ്പമാണ് അവൾ വീണ്ടും ക്യാമ്പിലെത്തിയത്. 30 വയസ്സിനടുത്തായിരുന്നു അപ്പോൾ ശർബത്തിന്. സഹീദ, ആലിയ എന്നീ 2 പെൺകുട്ടികളും അവൾക്ക് പിറന്നിരുന്നു. ഭർത്താവ് റഹ്മത് ഗുൽ പെഷവാറിലെ ബേക്കറിയിൽ തുച്ഛമായ ശമ്പളത്തിൽ ജോലി ചെയ്യുന്നു. വർഷത്തിൽ കുറച്ചു മാസങ്ങൾക്ക് ഭർത്താവിനോടൊപ്പം കഴിയുന്ന ശർബത് പിന്നീട് സ്വരാജ്യത്തേക്ക് പോകാറാണ് പതിവ്. ഹലോ, നമസ്കാരം, ഞാൻ അഞ്ജലി. TMC ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൊബൈൽ ടെക്നോളജി. നിരവധി തൊഴിൽ സാധ്യതകളും ബിസിനസ് സാധ്യതകളുമുള്ള സ്മാർട്ട് ടിവി, സ്മാർട്ട് ഫോൺ, ലാപ്ടോപ്പ്, ചിപ്പ് ലെവൽ റിപ്പയറിംഗ് കോഴ്സുകളിലേക്ക് TMC ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൊബൈൽ ടെക്നോളജിയിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നാക്ടെറ്റിന്റെ അംഗീകാരത്തോടുകൂടിയുള്ള 1-year diploma ആൻഡ് 3-month ഷോർട്ട് ടേം കോഴ്സും 1 മാസത്തെ സൗജന്യ പരിശീലനവും. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ മേൽനോട്ടം നിങ്ങൾക്ക് ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9037080007, വാട്സ്ആപ്പ് ചെയ്യൂ 8921053030, ലാൻഡ് ഫോൺ നമ്പർ 0471356897. അഫ്ഗാനിസ്ഥാനിലെ പ്രബല ഗോത്രമായ പഷ്തൂൺ വംശത്തിൽ ജനിച്ചവളാണ് ശർബത്ത്. അവൾക്ക് വയസ്സ് 6 ആയപ്പോൾ രാജ്യത്ത് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. ജന്മഗ്രാമം ഉൾപ്പെടെ പലതും റഷ്യൻ മോർട്ടാറുകൾക്കും ഷെല്ലുകൾക്കും ഇരയായി. അവളുടെ അച്ഛനമ്മമാരും ബോംബിംഗിൽ കൊല്ലപ്പെട്ടു. പകലെങ്ങും ജീവൻ പൊലിഞ്ഞു നിലത്ത് വീഴുന്ന മൃതദേഹങ്ങൾ കുഴിച്ചുമൂടാൻ രാത്രി വരെ കാത്തിരിക്കേണ്ട അവസ്ഥയായിരുന്നു. പകൽ പുറത്തിറങ്ങുന്നവരിൽ പലരും വെടിയേറ്റ് വീണു. ആകാശവും ഭൂമിയും ഒരേപോലെ അഫ്ഗാനികൾക്ക് ചതിക്കുഴിയൊരുക്കി. ഒടുവിൽ നിൽക്കക്കല്ല് ഇല്ലാതായതോടെ അമ്മൂമ്മയുടെ നേതൃത്വത്തിൽ ശർബത്തും 4 സഹോദരങ്ങളും പാകിസ്ഥാനിലേക്ക് പ്രയാണം ആരംഭിച്ചു. മരുസ്ഥലികളും മഞ്ഞുമലകളും പിന്നിട്ട് കാൽനടയായൊരു യാത്ര. മഞ്ഞുകാറ്റേകുന്ന തണുപ്പ് മാറ്റാൻ കമ്പിളിപ്പുതുപ്പുകൾ മറ്റുള്ളവരോട് യാചിക്കേണ്ടി വന്നു. വഴിയിൽ എവിടെയെങ്കിലും ഒരു വിമാനത്തിൻ്റെ ഇരമ്പം കേട്ടാൽ തങ്ങൾ ഗുഹയിൽ ഒളിക്കുകയായിരുന്നു പതിവെന്ന് ശർബത്ത് പറഞ്ഞിട്ടുണ്ട്. ഒടുവിൽ 1 ആഴ്ച നീണ്ട നരകയാത്രയ്ക്ക് ശേഷം അവർ പെഷവാർ എന്ന വാഗ്ദാന നാട്ടിൽ എത്തിച്ചേർന്നു. അവിടുത്തെ അഭയാർത്ഥി ക്യാമ്പിൽ ജീവിതത്തിൻ്റെ പുതിയ അധ്യായം തുടങ്ങിയ ശർബത്ത് 90s മധ്യത്തിൽ അഫ്ഗാനിസ്ഥാനിൽ സമാധാനം പുലർന്നപ്പോൾ തിരിച്ചുപോയി. ജന്മനാട്ടിലേക്ക് തിരിച്ചുപോയ ശർബത്തിനെ കാത്തിരുന്നത് അസ്ഥിരതയുടെ അഫ്ഗാൻ നാളുകളായിരുന്നു. വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണവും പിന്നീടുണ്ടായ സംഭവ വികാസങ്ങളുമൊക്കെ വീണ്ടും അവരുടെ ജീവിതത്തെ പ്രക്ഷുബ്ധമാക്കി. ഇതേ തുടർന്ന് ഭർത്താവിനോടും മക്കളോടൊപ്പം പാകിസ്ഥാനിലെ നൌത്തിയ പ്രദേശത്തേക്ക് ശർബത്ത് താമസം മാറ്റി. പാകിസ്ഥാന്റെ പൗരത്വത്തിനായി കൃത്രിമരേഖകളും ഐഡന്റിറ്റി കാർഡും ഇക്കാലയളവിൽ അവർ ഉണ്ടാക്കി. ഏതായാലും കുഴപ്പങ്ങളില്ലാതെ പ്രവാസ ജീവിതം നയിക്കുകയായിരുന്നു ഈ കുടുംബം. എന്നാൽ പാകിസ്ഥാന്റെ കേന്ദ്ര അന്വേഷണ സേന പൊടുന്നനെ ശർബത്തിന്റെ വീട് വളയുകയും അവരെ അറസ്റ്റിലാക്കുകയും ചെയ്തു. ശർബത്തും ഭർത്താവും വ്യാജരേഖകളുമായി പാകിസ്ഥാനിൽ താമസിച്ചു എന്നതാണ് കുറ്റം. വ്യാജരേഖകൾ ചമയ്ക്കുക വഴി കടുത്ത നിയമലംഘനമാണ് ശർബത്ത് ചെയ്തതെന്നായിരുന്നു പാക് അധികാരികളുടെ വാദം. 14 കൊല്ലത്തോളം തടവും കനത്ത പിഴയും ശിക്ഷയായി ലഭിക്കാവുന്ന കുറ്റം. എന്നാൽ ശർബത്തിന് അനുകൂലമായി ലോകമെമ്പാടും പിന്തുണ ഉയർന്നു. നാഷണൽ ജോഗ്രഫിക് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളും ശർബത്തിന്റെ പുതിയ ദുരവസ്ഥയെക്കുറിച്ച് ലോകത്തെ അറിയിക്കാൻ മുന്നിലുണ്ടായിരുന്നു. പെഷവാർ കോടതിയിലെ ജഡ്ജി ശർബത്തിന്റെ ജാമ്യാപേക്ഷ തള്ളുകയാണ് ഉണ്ടായത്. 14 ദിവസത്തെ തടവും വൻ തുകയും പിഴയായി ശർബത്തിനും ശിക്ഷയായി വിധിച്ചു.
ഇവരെ നാടുകടത്തുമെന്നും ഇതിനിടയിൽ അഭ്യൂഹം ഉയർന്നിരുന്നു. ഒടുവിൽ അഫ്ഗാനിസ്ഥാനുമായുള്ള ബന്ധത്തിന്റെ പേരിലും മാനുഷിക പരിഗണനയുടെ പേരിലും ഷർബത്തിനെ പാകിസ്ഥാനിൽ തന്നെ നിലനിർത്താൻ അധികാരികൾ തീരുമാനിച്ചു. എന്നാൽ പാകിസ്ഥാന്റെ ഔദാര്യം ഷർബത്ത് നിരസിച്ചു. തന്റെ ജയിൽ ശിക്ഷ തീർന്ന ദിവസം ടോർക്കോം അതിർത്തി വഴി ഷർബത്ത് സ്വരാജ്യത്തേക്ക് മടങ്ങിയിരുന്നു.